ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വന്ന് അതിനകത്തൊന്ന് കര കയറാൻ കഴിയാതെ, അതിൽ നിന്ന് ഉദ്ധരിക്കുവാൻ ആരും ഇറങ്ങിച്ചല്ലാതെ, ഓരോ ദിവസം കഴിയും തോറും പ്രതിസന്ധികൾ വർദ്ധിക്കുന്നു, കാര്യങ്ങൾ വഷളായുന്നു. ഒരു നീക്കുപോക്കും നൽകാൻ അല്ലെങ്കിൽ നീക്കുപോക്കിന് യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ, അത്തരത്തിൽ വേദനയിലൂടെ കടന്നു പോകുന്ന, വിലപിക്കുന്നവരോട് പരിശുദ്ധ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാണ്. മരണത്തിൽ നിന്റെ വാതിലുകളിൽ നിന്നും അവൻ നിന്നെ ഉദ്ധരിക്കുന്നതയോ. ആർക്കും ഇറങ്ങി വരാൻ കഴിയാത്തടത്ത് കൈ നീട്ടി വലിച്ച് കയറ്റുന്ന ഒരു ദൈവം. ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന നിങ്ങളെ കർത്താവ് വിടുവിക്കട്ടെ. കടന്നു പോകുന്ന സകല പ്രതിസന്ധികളിൽ നിന്നും, ആർക്കും വിടുവിക്കാൻ കഴിയാത്ത മേഖലയിൽ നിന്നും നിങ്ങളെ കർത്താവ് കൈ നീട്ടി ഉദ്ധരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൈ, ശക്തിയുള്ള ഭുജം, നീട്ടിയ ഭുജം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കയ്യ, ആ കൈ നീട്ടി വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. 68:20 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കർത്താവ് നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ആരും ഉദ്ധരിക്കാനില്ല. ശാപത്തിൽ നിന്നും ഒരുപാട് ഗതികേടിലേക്ക് നീങ്ങുകയാണ്. ആ ഗതികേട് തുടർന്ന് തുടർന്ന് വലിയ തകർച്ചയിലേക്ക് പതിക്കാനായി പോവുകയാണ്. ആരെങ്കിലും ഒന്ന് ഇറങ്ങി വന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കേണ്ട സമയം പോലും കഴിഞ്ഞു. പ്രതീക്ഷകളില്ല. മരണത്തിൻ്റെ വാതിലുകൾ വരെ എത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു പിടിച്ചിരിക്കുന്ന, മരണത്തിൻ്റെ ഭീതികൾ കടന്നു പിടിച്ചിരിക്കുന്ന വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അവിടെ നിന്നും ഉദ്ധരിക്കുവാൻ, കൈ നീട്ടി വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ പറഞ്ഞു. ആ കൈ ഒന്ന് നീട്ടിക്കൊടുക്കുമ്പോൾ അവിടെ നിന്നും അവൻ ഉദ്ധരിക്കും, അവൻ അത്ഭുതം ചെയ്യും. നമ്മുടെ ദൈവം ഉദ്ധരിക്കുന്ന ദൈവമാണ്. ശത്രുവിൻ്റെ കയ്യിൽ നിന്നും നാളുകളായി നമ്മെ പരിഹസിക്കുന്ന പകയന്മാരുടെ കയ്യിൽ നിന്നും ഉദ്ധരിക്കുന്നവരാണ്. നിന്റെ പതനം കണ്ട് സന്തോഷിക്കുവാൻ, ചിരിക്കുവാൻ, ആർക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ നടുവിൽ അവിടെ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ദൈവത്തെയാ നീ സേവിക്കുന്നു. ആ ദൈവമാ സംസാരിക്കുന്നു. 30 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ ഇടയാക്കിയതുമില്ല. നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, ശത്രുക്കളുടെ നടുവിൽ നിന്ന് നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. അതെ, ശത്രുക്കളുടെ നടുവിൽ നിന്ന്, പരിഹസിക്കുന്നവരുടെ, അപമാനിക്കുന്നവരുടെ, അപവാദം പറയുന്നവരുടെ നടുവിൽ നിന്ന് അവൻ നിന്നെ ഉദ്ധരിക്കും. ആമേൻ. 143:11 എഴുതിയിരിക്കുന്നത്: അവൻ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കും. ഇസ്രായേൽ ജനം എത്ര നാളുകളായി കഷ്ടത അനുഭവിക്കുക, പക്ഷെ ദൈവം അവരുടെ നിലവിളിയെ കണ്ടു പറഞ്ഞു, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു, അവരെ സഹായിക്കുവാൻ, വിടുവിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്: നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. കഷ്ടതയിൽ നിന്നും നമ്മുടെ പ്രാണനെ ഉദ്ധരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഉദ്ധരിച്ച ദൈവം. അടിമത്തം, അത് രോഗത്തിൻ്റെ അടിമത്തമായിരിക്കാം, മാറാത്ത രോഗങ്ങൾ, ഇല്ലെങ്കിൽ നിരന്തരമായി ലോണുകളെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ പലിശ കയറി, ആ ലോണിൻ്റെ ഒരു അടിമത്തം, കടഭാരത്തിൻ്റെ അടിമത്തമായിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത, സ്വസ്ഥത എടുത്തു കളഞ്ഞ അസ്വസ്ഥതയുടെ ഒരു അടിമത്തം. ഇതൊന്നും അല്ലെങ്കിൽ ലഹരിയുടെ അടിമത്തം, പാപപ്രവൃത്തിയുടെ അടിമത്തം. ഇങ്ങനെ ഡിപ്രഷൻ്റെ അടിമത്തത്തിൽ നിന്നും, നിരാശയുടെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1:68 എഴുതിയിരിക്കുന്നു: തൻ്റെ ജനത്തെ, ഇസ്രായേലിനെ സന്ദർശിച്ച് അവൻ ഉദ്ധാരണം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തെ സന്ദർശിച്ച്, സന്ദർശിച്ച് നിങ്ങളെ അവൻ സന്ദർശിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ അവൻ സന്ദർശിക്കുകയാണ്. ഈ വചനം നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ദൈവം നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. ആ വചനം നിങ്ങളെ സന്ദർശിക്കുകയാണ്. നിങ്ങളുടെ അടിമത്തം മാറ്റുവാൻ, അഡിക്ഷനുകൾ മാറ്റുവാൻ, ശാപത്തിൻ്റെ കെട്ടുകൾ അഴിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വീടിനെ ലക്ഷ്യമാക്കി കടന്നു വരികയാണ്. വിശ്വസിക്കേ, അടിമത്തങ്ങളെല്ലാം അഴിഞ്ഞു പോകും. യേശുവിൻ്റെ നാമത്തിൽ സകല പൈശാചിക അടിമത്തത്തിൻ്റെ നുകങ്ങൾ അഴിഞ്ഞു പോകും. അടിമത്തത്തിൽ നിന്നും ഉദ്ധാരണം നൽകുന്ന ദൈവം. 9 എഴുതിയിരിക്കുന്നത്: മരണത്തിൽ നിന്നും ഉദ്ധരിക്കുന്ന ദൈവം.
മരണവാതിലുകളിൽ നിന്നും ഉദ്ധരിക്കുന്ന ദൈവം, മരണവാതിലുകളിൽ നിന്നും എന്നെ ഉദ്ധരിക്കുന്നവനെ എന്നാണ് സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ഏറ്റവും അവസാനത്തെ ടൈമാണ്, ഇനി പ്രതീക്ഷിക്കാനില്ല, മരിച്ചു എന്ന് പറയാൻ പോകുന്നിടത്ത് അവിടെ നിന്നും ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ആമേൻ. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരുപക്ഷെ താങ്കൾ മരണാസന്നനായിട്ടോ മരണഭയത്തിൻ കീഴിലോ താങ്കളുടെ പ്രിയപ്പെട്ടവർ അത്തരത്തിൽ സമാനമായ പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന വ്യക്തിയോ ആയിരിക്കാം. ഇന്ന് വിശ്വസിക്ക്, മരണത്തിൻ്റെ വാതിലുകളിൽ നിന്ന്, ആ വാതിലിൽ നിന്ന് പിടിച്ചുകൊണ്ട് ഉദ്ധരിക്കുന്ന ഒരു ദൈവം സംസാരിക്കുന്നു. അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവം, നീക്കുപോക്ക് നൽകുന്ന ദൈവം. കാരണം എന്താണെന്നറിയാമോ, യേശു ക്രിസ്തു മരണത്തെ ജയിച്ചവനാണ്. വെളിപ്പാട് പുസ്തകം 1:18 എഴുതിയിരിക്കുന്നു, യേശു പറയുക, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ആമേൻ. മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ മരണത്തിൻ്റെ വാതിലുകളിൽ നിന്ന് പിടിച്ചു പുറത്തു കൊണ്ടുവരും. ഹിസ്കിയ രാജാവ് മരിക്കുവാൻ പോവുകയാ, നീ മരിക്കുമെന്ന് ദൈവവും പറഞ്ഞു. പക്ഷെ അവൻ്റെ നിലവിളിയും പ്രാർത്ഥനയും കണ്ണുനീരും കണ്ടപ്പോൾ 15 സംവത്സരം കൂടി ദൈവം നീട്ടിക്കൊടുത്തു അവൻ്റെ ആയുസ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സങ്കീർത്തനം പാടുകയാണ്, ഞാൻ എൻ്റെ ആയുസ്സിൻ്റെ മധ്യാഹ്നത്തിൽ പാതാളത്തിൻ്റെ വാതിലകം പോകേണ്ടതായിരുന്നു. ഹല്ലേലൂയ. ആയുസ്സിൻ്റെ മധ്യാഹ്നത്തിൽ പാതാളത്തിൻ്റെ വാതിലകം കയറിപ്പോകേണ്ടതായിരുന്നു, പക്ഷെ ദൈവം എന്നെ ഉദ്ധരിച്ചു. അതുകൊണ്ട് ഞാൻ യഹോവയുടെ ആലയത്തിൽ ജീവോ പര്യന്തം തന്ത്രിനാഥത്തോടെ അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. എന്തിനാ ജീവൻ തരുന്നതെന്നറിയാമോ, അവൻ്റെ ആലയത്തിൽ കാണണം, അവനെ ആരാധിക്കണം, അവൻ്റെ സാക്ഷിയായിത്തീരണം. 56:13 എഴുതിയിരിക്കുക, ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്നെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചു. ദൈവത്തിൻ്റെ പ്രകാശത്തിൽ, ജീവൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു, എൻ്റെ കാലുകളെ വിടുവിച്ചു. വിടുവിക്കുന്ന ദൈവം, ഉദ്ധരിക്കുന്ന ദൈവം, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പരിശോധനയിലും നീക്കുപോക്ക് കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. കൊരിന്ത്യലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ അനുവദിക്കാതെ അതോടുകൂടെ നീക്കുപോക്ക് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. ഇന്ന് കർത്താവ് ചില നീക്കുപോക്ക് കൽപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അത് വിശ്വസിച്ചെന്ന് പ്രാർത്ഥിച്ച് പ്രിയ കർത്താവേ, നിന്റെ മക്കൾക്ക് ഇന്ന് ദൈവം വിടുതൽ നൽകുന്നു, ഉദ്ധാരണം നൽകുന്നു. ഇനി ജീവിക്കില്ല, മുൻപോട്ട് പോകില്ല, നാശത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നിടത്ത് കർത്താവ് വിടുവിച്ച് ഉദ്ധരിച്ചെടുക്കുന്നു. മരണത്തിൻ്റെ വാതിലുകളിൽ നിന്ന് വിടുവിച്ച് നീക്കുപോക്ക് നൽകുന്നതിനായി സ്തോത്രം. മക്കളുടെ പ്രതിസന്ധികളുടെ നിലവിൽ ദൈവികമായ വിടുതൽ ഞങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കുന്നത് പ്രഖ്യാപിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, ഉദ്ധരിക്കപ്പെടട്ടെ, ജീവൻ പ്രാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾക്ക് വലിയ വിടുതൽ കൽപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശം കുറച്ചു പേർക്ക് നിങ്ങൾ പങ്കുവെക്കണം. ഹാവ് എ വണ്ടർഫുൾ ഡേ.